നമസ്കാരം, മഠത്തിലെ രുചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എരിശേരിയാണ്. ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവും എരിശ്ശേരി എങ്ങനെ വെക്കുക. എല്ലാ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് എരിശ്ശേരി വെക്കാട്ടോ. ഞാനിന്നിവിടെ മത്തങ്ങയും പയറും, പഴുത്ത മത്തങ്ങ, ഈ വെള്ളപ്പയറില്ലേ നമുക്ക് കിറ്റിലൊക്കെ കിട്ടണം, വെള്ളപ്പയറും അതുപോലെ തന്നെ പഴുത്ത മത്തനും കൊണ്ട് ഒരു ഉഗ്രൻ എരിശ്ശേരിയാണ് ഞാൻ വെക്കാൻ പോണത്. അപ്പൊ അതിന് എന്തൊക്കെ ചേരുവകളാണ്, ഞാൻ അതായത് എന്റെ സ്റ്റൈൽ എന്താണ്, മഠത്തിലെ സ്റ്റൈൽ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വെള്ളപ്പയറില്ലേ, ഇതാ കണ്ടോ നമുക്ക് കിറ്റിലൊക്കെ കിട്ടുന്ന വെള്ളപ്പയർ, അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ടിരുന്നു. കാരണം നന്നായിട്ട് ഉടഞ്ഞു വേവണം എരിശ്ശേരിക്ക്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അതെടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചത്, അത് അതുമാതിരി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരുന്നത് കേട്ടോ, എൻ്റെ സാധാരണ അളവ് ഗ്ലാസ്സിൽ. അതുപോലെ തന്നെ പഴുത്ത മത്തൻ, അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട അരവിനുള്ള സാധനങ്ങൾ, കഷ്ടി ഒരു മുറി നാളികേരം, കുറച്ച് ചുമന്ന മുളക്, ഒരു അര ടീസ്പൂൺ നല്ല ജീരകം. ഞാൻ ജീരകം എന്നേ പറയാറുള്ളൂ, എപ്പോഴും ഞാൻ നല്ല ജീരകം എടുക്കണം, അതിന്ന് വ്യത്യാസമായിട്ട് എടുക്കണ്ടെങ്കിൽ ഞാൻ പറയൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് അതിലേക്ക് വേണ്ട അരവിന്. പിന്നെ ഈ എരിശ്ശേരിക്ക് വറവാണ് പ്രധാനം, അതിന് കഷ്ടി ഒരു മുറി നാളികേരം, അതുപോലെ തന്നെ കടുക്, ചുമന്ന മുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ അവസാനം വറുത്തിടാനുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, ഇന്ന് 2-in-1 കറിയാണ്, അത് നിങ്ങൾക്ക് പിന്നെ ഞാൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ പച്ചമുളക് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എരിശ്ശേരിക്ക് വേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ഞാനൊരു ചെറിയ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളപ്പയർ, അതുപോലെ തന്നെ ആ മത്തന് ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഗ്യാസ് കൊളുത്തി. പിന്നെ നമുക്ക് ഇതെനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിനിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് കുറെ വിസിലടുപ്പിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു വിസില്, അല്ലെങ്കിൽ ആ ഒരു വിസിലാവാൻ പോകുന്ന സമയത്ത് നമുക്കറിയാലോ ആ ശീശി അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം വെള്ളപ്പയർ നമ്മൾ വേവിച്ചതാണ്, മത്തിന് വലിയ വേവുമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു വിസില് ആവാൻ കാലത്ത് ഓഫ് ചെയ്യാം, നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് ആ കുക്കറൊന്ന് കഷ്ടി ഒരു വിസില് വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരവ് തയ്യാറാക്കാം. അരപ്പ്, നാളികേരം എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നല്ല ജീരകം, ചുമന്നമുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വേണം എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. നന്നായിട്ട് കണ്ടോ, ജസ്റ്റ് ഒരു വിസില് അടിക്കാൻ പോകണം തന്നെ. ഒരു വിസിൽ അടുപ്പിച്ചുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ, അത് എരിശ്ശേരി ആവുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു വെന്താലും നല്ലതാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താ, ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഉടച്ചിങ്ങനെ കൊടുത്തോളൂ. എന്നിട്ട് ഇതിൽ നിന്ന് ഞാൻ ഒരു 2-3 കയ്യിൽ വേറെ മാറ്റി വയ്ക്കുക കേട്ടോ. ഒരു സൂത്രം ഞാൻ പറഞ്ഞില്ലേ, 2-in-1 പറഞ്ഞില്ലേ, മാറ്റി വെച്ചു. ഇത്ര മതി, അതവിടെ ഇരിക്കട്ടെ. ഇനി ഗ്യാസ് കൊളുത്തി. ഇനി അരവ്, അരപ്പ് എന്താ വെച്ചാൽ പറയും. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ എരിശ്ശേരിയിൽ എപ്പോഴും നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. അത് ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എപ്പോഴൊന്നും സീക്രട്ട് ആയിരിക്കട്ടെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. കുറച്ച് മതി കേട്ടോ, ഒരു 1/4 teaspoon. എന്തുകൊണ്ടാണ് ഇപ്പം ഇട്ട് കൊടുത്തു വെച്ചാൽ, ഇത് കുറച്ചിങ്ങോട്ട് മാറ്റി വെക്കേണ്ടിയിരുന്നു, അതിലേക്ക് കുരുമുളക് പൊടി ആവശ്യമില്ല. ഇനി ഒന്നിങ്ങനെ തള വരുമ്പോഴത്തേക്കും നമുക്ക് ഈ അരച്ച് വെച്ചതുണ്ടല്ലോ ഞാൻ കാണിച്ചു കേട്ടോ, ഇങ്ങനെ നന്നായിട്ട് അരയണം കേട്ടോ. ഞാൻ നന്നായിട്ട് അരയണം, അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ നമ്മൾ ഇട്ടിരുന്നു കേട്ടോ, മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടിരുന്നു. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഈ മിക്സിയിലുള്ള അരപ്പ് ബാക്കിയുള്ളതേ കുറച്ച് വെള്ളമൊക്കെ ചേർത്തെടുക്കാൻ, വെറുതെ കളയേണ്ട, നാളികേരല്ലേ.
എന്നാലും പാകാവും, നമ്മുടെ വെള്ളമൊക്കെ പാകാവും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പൊ കണ്ടോ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില നമുക്ക് വറവിലേക്കും വേണം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് നമുക്കിത് വാങ്ങിയിട്ട് നമുക്ക് ഈ വറവിടാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ, എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ആദ്യം ഈ കടുക് പൊട്ടിക്കാം. എരിശ്ശേരിക്ക് എപ്പോഴും വറവ് വളരെ പ്രധാനമാട്ടോ. ഞാൻ മുളക് പൊട്ടലെ ചോർത്തില്ല, കാരണം ഇനി ഒരു കരിയണ പരിപാടിയിലോ വെച്ചിട്ട് മുളക് പൊട്ടിയിട്ടില്ല. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നാളികേരം ഇട്ടോട്ടോ. ഞാൻ പറഞ്ഞില്ല വറവ് പ്രധാനമാണ്, നാളികേരം നല്ലോണം വറുത്തിരുന്നു എന്നാലാണ് നമ്മുടെ എരിശ്ശേരിക്ക് ആ വിചാരിച്ച സ്വാദ് കിട്ടുള്ളൂ. നാളികേരം നല്ലോണം നല്ല ചുമന്ന കളറാണ് കേട്ടോ. ഇനി ഇതാ ഞാൻ ഈ നമ്മുടെ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് വറക്കണം കേട്ടോ. ഇപ്പൊ കണ്ടോ അത് നന്നായിട്ട് ഇങ്ങനെ കണ്ടോ നല്ല ഗോൾഡൻ ബ്രൗൺ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയിട്ടുണ്ട്. ഇങ്ങനെ നാളികേരം വറക്കണം കേട്ടോ. ഇനി നമുക്കത് ഈ ശരിക്ക് ഇട്ട് കൊടുക്കാം. വറവാണ് എരിശ്ശേരിയുടെ ഒരു മെയിനായിട്ടുള്ള കാര്യം കണ്ടോ. എന്താ അമ്മാണ് ഇവർ ഈ നാളികേരം എണ്ണ കടന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോഴല്ലോ, വല്ലാത്തൊരു മണാണ് അതിന്. ഇട്ട് കൊടുത്തു, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരുപാട് നേരം തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ ഗ്യാസ് സിമ്മിലാണ് വെച്ചിരിക്കണം. നമ്മളുടെ സ്വാദേറിയ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, വളരെ എളുപ്പമാണ് കേട്ടോ. ഞാനവിടെ കുറച്ച് മാറ്റി വെച്ചിരുന്നില്ലേ, വെള്ളപ്പയറും മത്തനും കൂടി ഉള്ള ഓലനാണത്. അപ്പൊ 2 in 1 എന്ന് ഞാൻ പറഞ്ഞത് എന്താന്ന് മനസ്സിലായോ. അതിലേക്ക് ഒരു 3-4 അത് വലിയ എരിയില്ല ഞാൻ പറഞ്ഞു, ഒരു 3-4 പച്ചമുളക് കീറിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, വേഗം തിളക്കും, കുറച്ചല്ലേ ഉള്ളൂ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും അധികം മണം വരുന്ന ഒരു സംഭവം ഉണ്ട്, എന്താ നമ്മുടെ പച്ച വെളിച്ചെണ്ണ. ഇതിൻ്റെ മുന്നേ ഓലുണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചതല്ലേ, അതേമാതിരി തന്നെ കഷ്ണം വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു. ഇത് വേറൊരു ടൈപ്പ് ഓലൻ. അന്ന് നമ്മളെന്താ ഇളവനും മത്തനും പച്ചമത്തൻ്റെ മാതിരിയുള്ളത് അത് നമ്മൾ ഓലൻ ഉണ്ടാക്കി. ഇന്നിപ്പോൾ നമ്മൾ വെള്ളപ്പയറും പഴുത്ത മത്തങ്ങയും കൂടി ഉള്ള ഓലൻ. എന്താ അതൊക്കെ സ്വാദം അറിയോ. അപ്പം മനസ്സിലായില്ലേ, 2 in 1 മത്തങ്ങ എരിശ്ശേരി, അതുമാതിരി തന്നെ മത്തങ്ങയും വെള്ളപ്പയറും കൂടി ഓലൻ. എങ്ങനെയുണ്ട്? ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും നമുക്ക് ഓരോ പാത്രത്തിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ മത്തങ്ങയും വെള്ളപ്പയറും കൊണ്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തങ്ങയും വെള്ളപ്പയറും കൊണ്ടുള്ള ഓലനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 in 1 എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി ഇന്നത്തെ ആയുർവേദ ടിപ്പെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഈ കർക്കിടക മാസത്തിൽ കിട്ടുന്ന ഒരു അറിവെന്ന് പറയാം. നമ്മൾ സാധാരണ പറയും കർക്കിടക മാസത്തിൽ ഇലക്കറികളൊക്കെ ഉപയോഗിക്കണം. താള്, ചേമ്പ്, പയറിൻ്റെ ഇല, പത്തില എന്നൊക്കെ കേട്ടില്ലേ. ഇതുകൊണ്ടൊക്കെ എല്ലാവരും പെരിമഴുക്ക് പറ്റിയത് ഓരോന്നൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഈ മുരിങ്ങയുടെ ഇല ഉണ്ടല്ലോ, അത് കർക്കിടക മാസത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ചിലരിങ്ങനെ എന്തോ അബദ്ധം പറ്റിയത്, അയ്യോ മുരിങ്ങയുടെ ഇല അത് ഉപയോഗിക്കാൻ പാടില്ല. എന്താ അതിൻ്റെ കാരണം എന്നറിയോ? എന്തുകൊണ്ടാണ് മുരിങ്ങയുടെ ഇല കർക്കിടക മാസത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം ആർക്കെങ്കിലും അറിയോ? ഈ മുരിങ്ങ എന്ന് പറയുന്ന ഈ മുരിങ്ങയുടെ മരം വിഷം വലിച്ചെടുക്കാൻ കഴിയുന്ന നല്ല കഴിവുള്ള ഒരു മരമാണ്. അതുകൊണ്ട് തന്നെ പണ്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ചില തറവാട്ട് അല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ കാണാം, ഈ മുരിങ്ങയുടെ മരം കിണറ്റിൻ്റെ കരയിലൊക്കെയാണോ, കിണറ്റിനോ ഈ കിണറിനോട് അടുത്തൊക്കെയാവും മുരിങ്ങ മരം ഉണ്ടാവുക. അതായത് ഈ കിണറ്റിലെ വിഷം, നാല് പുറമുള്ള പരിസരങ്ങളിലൊക്കെ വിഷം വലിച്ചെടുക്കുന്നതിന് ഈ മുരിങ്ങയ്ക്ക് നല്ല കഴിവുണ്ട്. എന്നിട്ട് മുരിങ്ങ എന്താ ചെയ്യാറിയോ, മുരിങ്ങ മരം അതിൻ്റെ തടിയിൽ ആ വിഷം സൂക്ഷിച്ചേക്കും. അങ്ങനെ ഒരു കഴിവുണ്ട് മുരിങ്ങയ്ക്ക്. ഇങ്ങനെ വലിച്ചെടുക്കുന്ന വിഷം ഈ തടിയിലൂടെ തന്നെ പുറത്തേക്ക് തള്ളും, അതാണ് മുരിങ്ങ ചെയ്യുക. പക്ഷേ ഈ മഴക്കാലത്തുണ്ടല്ലോ, ജലം കൂടുതൽ ഉള്ളിലേക്ക് വലിച്ചെടുക്കണം.
തടിയിലേക്ക് ജലം കൂടുതൽ വരുന്നു. പക്ഷെ നിങ്ങൾ കേട്ടില്ലേ, കർക്കിടത്തിലൊക്കെ ഭയങ്കര മഴയും കർക്കിട മാസം എന്ന് പറഞ്ഞാൽ തന്നെ മഴയുടെ അയരളിയും. അപ്പൊ ഇങ്ങനെ വലിച്ചെടുക്കുന്ന വിഷം ഈ കർക്കിട മാസത്തിൽ അല്ലെങ്കിൽ മഴക്കാലത്ത് അതിന് തടിയിലൂടെ പുറത്തേക്ക് തള്ളാൻ പറ്റാതെ വരുന്നു. അപ്പൊ ഏത് കൂടെങ്കിലും ഇത് കളയണല്ലോ. അപ്പൊ ഈ തടിയിലൂടെ ഈ വിഷം പുറത്തേക്ക് കളയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ അതെന്ത് ചെയ്യണു? കുറച്ച് വിഷാംശം ഇലയിലൂടെ കളയുന്നു. അതുകൊണ്ടാണ് ചില ഈ സമയത്തൊക്കെ ചെറിയ കയപ്പുണ്ടാവും. മുരിങ്ങയുടെ ഇല എടുത്തു കഴിഞ്ഞാൽ അറിയാം, അബദ്ധത്തിനെങ്കിലും വെച്ച ആൾക്കാർക്ക് അറിയാം, ചെറിയൊരു കയപ്പുണ്ടാവും. അപ്പൊ അങ്ങനെ ഈ വിഷാംശം തടിയിലൂടെ കളയാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോ മുരിങ്ങ മരം എന്താ ചെയ്യുക? ഇലയിലൂടെ ആ വിഷാംശങ്ങൾ കളയുന്നു, പുറത്തേക്ക് കളയുന്നു. അത് എന്തായാലും കളഞ്ഞല്ലേ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ്, ആ ഒരു റീസൺ വെച്ചിട്ടാണ് മുരിങ്ങയുടെ ഇല കർക്കിടത്തിൽ എടുക്കരുത് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ മാതിരി എന്തോ വലിയൊരു അബദ്ധം, ഇത് മനസ്സിലാക്കാത്ത ആൾക്കാർ മുരിങ്ങയുടെ ഇല അയ്യോ കർക്കിട മാസത്തിൽ എടുക്കില്ല, അങ്ങനെയല്ല. ഇത് മനസ്സിലാക്കി വെക്കണം. ഇതൊരു നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു, കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ശരി, ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ.